എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഈ കണ്ടതുപോലെ വലിയ ശബ്ദത്തോടുകൂടി ഫോണിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് വന്നേക്കാം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഇത്തരം മെസ്സേജ് അലർട്ട് വരുന്നുണ്ട്. ഇതിൽ ആരും ഭയപ്പെടേണ്ടതില്ല എന്നാണ് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ അറിയിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ വലിയ ശബ്ദത്തോടെ എമർജൻസി അലർട്ട് ഉണ്ടാകുമെന്നും ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നും കേന്ദ്ര ടെലികോം വകുപ്പ് അറിയിച്ചു. പ്രകൃതി ദുരന്തങ്ങളിൽ അടിയന്തര അറിയിപ്പുകൾ മൊബൈൽ ഫോണിൽ ലഭ്യമാക്കാനുള്ള സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട പരീക്ഷണമാണിത്. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുമ്പോഴും മറ്റും അലർട്ട് ബോക്സിന് സമാനമായി ലഭിക്കുന്ന സന്ദേശമാണിത്. സെൽ ബ്രോഡ്കാസ്റ്റ് അപകട മുന്നറിയിപ്പുകൾ ഒക്ടോബർ മുതൽ ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് കോമൺ അലർട്ടിംഗ് പ്രോട്ടോക്കോൾ അഥവാ CAP പദ്ധതി. മൊബൈൽ ഫോണിന് പുറമെ TV, റേഡിയോ, സമൂഹമാധ്യമങ്ങൾ അടക്കമുള്ള ഉപകരണങ്ങളിലൂടെയും സമാന അലർട്ട് നൽകാനുള്ള ശ്രമവും സർക്കാരിനുണ്ട്. ആവശ്യമായ മേഖലകൾ തിരിച്ച് ദുരന്ത പ്രകൃതി ക്ഷോഭ അറിയിപ്പുകൾ നൽകാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മലയാളത്തിൽ വന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ്. ടെസ്റ്റ് അലേർട്ട്, ഇന്ത്യ ഗവൺമെന്റിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം വഴി അയച്ച സാമ്പിൾ ടെസ്റ്റ് സന്ദേശമാണിത്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പ്രവർത്തനവും ആവശ്യം ഇല്ലാത്തതിനാൽ ദയവായി ഈ സന്ദേശം അവഗണിക്കുക. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നടപ്പിലാക്കുന്ന പാൻ ഇന്ത്യ എമർജൻസി അലർട്ട് സിസ്റ്റം പരിശോധിക്കുന്നതിനാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. പൊതു സുരക്ഷ വർദ്ധിപ്പിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ സമയാനുസൃതമായ മുന്നറിയിപ്പുകൾ നൽകാനും ഇത് ലക്ഷ്യമിടുന്നു. ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് ഇന്ന് മുതൽ വന്നു തുടങ്ങിയിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.